കോവിഡ് കാലം സൃഷ്ടിച്ച പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തി നെല്ലിയാമ്പതിയിലെ തോട്ടം മേഖല. പല തോട്ടങ്ങളും അടഞ്ഞതോടെ തൊഴിലാളി ജീവിതം ദുരിതത്തിലാണ്. തോട്ടം മേഖലയ്ക്കായി സംസ്ഥാന സർക്കാർ സമഗ്ര സാമ്പത്തിക പാക്കേജ് നടപ്പാക്കണമെന്നാണ് തൊഴിലാളികളുടെ അഭ്യർത്ഥന. ഇതുപോലെ അടഞ്ഞുകിടക്കുകയാണ് നെല്ലിയാമ്പതിയിലെ പല ഫാക്ടറികളും. കോവിഡ് കാലത്ത് തോട്ടം തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നോട്ടു നിരോധനം മുതൽ അതിജീവിക്കാനാവാത്ത പ്രതിസന്ധിയിലൂടെയാണ് നെല്ലിയാമ്പതിയിലെ തോട്ടം മേഖല കടന്നുപോകുന്നത്. കോവിഡ് വ്യാപനം അതിന്റെ ആഴം കൂട്ടി. പ്രവർത്തനാനുമതിയുണ്ടെങ്കിലും കോവിഡ് സാഹചര്യം രൂക്ഷമായതിനാൽ നെല്ലിയാമ്പതിയിലെ പല തോട്ടങ്ങളും അടച്ചു. അതിനാൽ വേതനമില്ല, റേഷനും കിറ്റുമൊക്കെ ലഭിക്കുന്നതിനാൽ ഭക്ഷണത്തിന് മുട്ടുവരുന്നില്ലെന്ന് തൊഴിലാളികൾ. പക്ഷേ ആരുടെ കയ്യിലും പണമില്ല. തോട്ടം മേഖലയിൽ നിന്നുള്ള തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് തോട്ട ഉടമകളുടെ ഭാഗത്ത് നിന്ന് ഈ ലോക്ക്ഡൌൺ കാലഘട്ടങ്ങൾക്ക് തൊഴിലാളികൾക്ക് ഒരു സഹായം ലഭിക്കാത്ത ഒരു സാഹചര്യം, വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ തോട്ടം മേഖല. 3500 തൊഴിലാളികൾ നെല്ലിയാമ്പതിയിലെ തോട്ടം മേഖലയെ ആശ്രയിച്ച് കഴിയുന്നുണ്ട്. താൽക്കാലിക തൊഴിലാളികൾ 1000 ഉണ്ട്. അവിടെ തോട്ടം തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു, അവരുടെ വരുമാനം നഷ്ടപ്പെട്ടു, അവരുടെ ജീവിതം അല്ലെങ്കിൽ തന്നെ വല്ലാത്ത ഒരു പ്രയാസത്തിലാണ് അവരുടെ ജീവിത ശൈലികളുള്ളത്. അത് വളരെയധികം പ്രയാസമാണ്. ഇനിയും പ്രയാസങ്ങൾ ഏറാനാണ് സാധ്യത. കൂടുതൽ വന്ന് അവരെ തൊഴിലാളികൾ ബുദ്ധിമുട്ടിലേക്ക്, അവരുടെ ജീവിത നിലനിന്ന് വലിയ ദുസ്സഹം വന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. തോട്ട മേഖലയെ സംരക്ഷിക്കാൻ നെല്ലിയാമ്പതിക്ക് മാത്രമായി സമഗ്ര പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. രഞ്ജിത്താർ പാപ്പിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 പാലക്കാട്.